ഉംറക്ക് പോകുന്നിടത്ത് വരെ ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഞാനിത് പറയുമ്പോ ഉംറന്റെ അമീറുമാർ എന്നെ എതിർക്കണ്ട. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ മുത്തുനബിതങ്ങളോടൊപ്പം ഹജ്ജിന് പോയി. 9 ഭാര്യമാരും ഉണ്ട് ആ ഹജ്ജിന്. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലെത്തിയപ്പോ തവാഫൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം ആയിഷ റളിയല്ലാഹു അൻഹ മാറി താമസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചെന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ കരയുകയാണ്. എന്തേ ആയിഷ കരയുന്നത്? ഓ നബിയേ, ബാക്കി 8 ഭാര്യമാരും തങ്ങളോടൊപ്പം തവാഫിൽ പങ്കെടുക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സ് വേദനിച്ചു പോയി. എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ. ഞാൻ ഹൈലുകാരിയാണ്, മെൻസസുകാരിയാണ്, പ്രശ്നമാക്കണ്ട ഇഷ. തവാഫും സായുമല്ലാത്ത എല്ലാ കർമ്മങ്ങളും ചെയ്തോളൂ. തവാഫും സായും നിങ്ങൾ പിന്തിച്ചോളൂ. മിനയിൽ രാപ്പാർത്തോളൂ. അറഫയിൽ നിന്ന് ദുആ ചെയ്തോളൂ. മുസ്ദലിഫയിൽ രാപ്പാർത്തോളൂ. ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ. തവാഫിനെ പിന്തിച്ചേക്കൂ. അത് ശുദ്ധിയായ ശേഷം ചെയ്യാം. ആയിഷ റളിയല്ലാഹു അൻഹാ ഹജ്ജും ഉംറയും ഒക്കെ ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് നിർവഹിച്ച ശേഷം വാദി മുഹസ്സബിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, ഈ ഇരിക്കുന്ന ഭാര്യമാരൊക്കെ സെപ്പറേറ്റ് ഉംറ നിർവഹിച്ചവരാണ്. ഞാൻ ഹജ്ജും ഉംറയും ഒരുമിച്ചല്ലേ നിർവഹിച്ചത്. എനിക്കൊരു ഉംറ സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മക്ക ആയിഷ ബീവിക്ക് പരിചയമുള്ള നാടല്ലേ, നിങ്ങൾ പോയിട്ട് ഉംറ ചെയ്ത് വന്നോളൂ എന്ന് പറഞ്ഞോ. ആയിഷ ബീവിനെ ആരെങ്കിലും ശല്യം ചെയ്യുമോ? ആയിഷ ബീവിനെ ആരെങ്കിലും സ്പർശിക്കുമോ? ആയിഷ ബീവിയോട് ആരെങ്കിലും കിന്നാരം പറയുമോ? എത്ര വലിയ മഹത്വമുള്ള മഹതിയാണ് ആ ആയിഷ ബീവിയോട് മുത്തുനബി തങ്ങളെ നിർദ്ദേശം. സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹുന്ന കൂട്ടിയിട്ട് തൻഈമിൽ പോയിട്ട് ഉംറക്ക് ഇഹ്റാം ചെയ്തിട്ട് നിങ്ങൾ ഉംറ നിർവഹിച്ച് തിരിച്ചു വന്നേക്കണം. ഞാനും എന്റെ കൂടെയുള്ളവരും നിങ്ങളെ ഒരു സ്ഥലത്ത് കാത്തിരിക്കാം. നിങ്ങൾ അങ്ങോട്ടെത്തിയാൽ മതി. ആയിഷ റളിയല്ലാഹുന്നെ ഉംറ നിർവഹിക്കാൻ വേണ്ടി കൂടെ വിട്ടത് സഹോദരന്റെ കൂടെയാണ്, അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെയാണ്. ഫർളായ ഉംറ നിർവഹിച്ചിട്ട് സുന്നത്തായ ഉംറ നിർവഹിക്കാൻ പോകുമ്പോ സ്വന്തമായിട്ട് വിട്ടിട്ടില്ല. അന്യപുരുഷനായ അമീർ മഹറമാകൂല, ഒരു കാലത്തുമാകൂല, ഒരു രേഖയിലും എഴുതിയാലും ആകൂല. അയാളെ കാണാനോ തൊടാനോ ഒരുമിച്ചുകൂടാനോ മുഖാമുഖം സംവദിക്കാനോ റബ്ബിന്റെ ദീന് അനുവാദം നൽകിയിട്ടില്ല. അങ്ങനെയുള്ള സുന്നത്തായ ഉംറക്ക് പോകുമ്പോ കൂടെ ഒരു മഹറം വേണ്ടത് തന്നെ. ഭർത്താവോ സഹോദരങ്ങളോ ആരെങ്കിലും ഒന്ന് കൂടെ വേണം.